കരിമഷി ലവേഴ്സ് എന്താണ് എല്ലാവരും ചെയ്യുന്നത് എന്തൊക്കെയുണ്ട് മഴയായിട്ട് എല്ലാവരും എന്താ ചെയ്യുന്നത് ഇവിടെ നല്ല മഴയാണ് മഴയും കാറ്റൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് നീർക്കോടൊക്കെ ഭയങ്കര ചുഴലിക്കാറ്റൊക്കെ പോലെ വന്നു എന്ന് പറഞ്ഞു ഇവിടെ വലിയ പ്രശ്നമില്ല കേട്ടോ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെയൊക്കെ എല്ലാവരും നല്ല സൂക്ഷിച്ചിരിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അപ്ഡേഷനാണ് ഒരു 3 മന്ത്സ് അപ്ഡേഷനാണ് ഞാൻ പണ്ടത്തെ വീട്ടിൽ നേരത്തെ വീട്ടിലായിരുന്നപ്പോൾ ഒരു ലോറൽ പാലസിന്റെ ഒരു ഡ്രീം ലെങ്സ് റേഞ്ച് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തായിരുന്നു അന്നൊരു ഷാംപൂ കണ്ടീഷണർ പിന്നെ ഒരു നോ ഹെയർ കട്ട് ക്രീം ഇപ്പൊ നമ്മൾ നോർമലി ഇപ്പോൾ നമ്മൾ എന്താണ് ലോക്ക്ഡൌണൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അല്ലെ നമ്മുടെ മുടിയുടെ അറ്റം ഇങ്ങനെ വളർന്നു കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ വെട്ടും അല്ലെങ്കിൽ സലൂണിൽ പോകണം കാരണം അതായത് നമുക്ക് ആ ഒരു എൻഡിലേക്ക് വളർന്നു വരുന്ന എൻഡിലേക്ക് വരുമ്പോഴേക്കും ആ ഒരു ഈ കിരികിരികിരിയാന്നിരിക്കും അതായത് ഒരു സ്പ്ലിറ്റ് എൻഡും ഒക്കെ വരും പക്ഷെ അതൊക്കെ എന്താ പറയണത് അതൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ ഹെയർ ആ ഒരു സ്പ്ലിറ്റ് എൻഡ് കട്ട് ചെയ്യാതെ തന്നെ നമുക്ക് ആ ഒരു ലെങ്ത് റീറ്റെയിൻ ചെയ്യാന്നുള്ള ഒരു ക്ലെയിം ആയിട്ടാണ് ആ ലോറിയൽ പാരീസ് നമ്മളുടെ ഒരു ഡ്രീം ലെങ്സിന്റെ ആ ഒരു റേഞ്ച് ഇറക്കിയത് അപ്പൊ ഞാനിപ്പോ അത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു അപ്ഡേഷനുള്ള സമയമായി എന്നുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു 3 പ്രോഡക്റ്റും കൂടി കമ്പൈൻ ആയിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രീം ലെങ്സിന്റെ ആ ഒരു നോ ഹെയർ കട്ട് ക്രീം മാത്രമായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഡ്രീം ലെങ്സിന്റെ നോ ഹെയർ കട്ട് ക്രീം എന്ന് പറയുന്നത് സൾഫേറ്റ് ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് അപ്പൊ നമുക്ക് വിത്തൗട്ട് നമുക്ക് ഡൗട്ട് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം ഇപ്പൊ അതാ എന്റെ മുടി ഇത്രയും നീണ്ടിട്ടുണ്ട് ഞാനിപ്പോ ഇവിടെ എന്റെ പിക്ക് ബാക്കിൽ ഞാനിപ്പോ ഇതിങ്ങനെ മുടി കെട്ടി വെച്ചിരിക്കുകയാണ് ബാക്കിലുള്ള ആ ഒരു പിക്ക് നിങ്ങൾ കണ്ടില്ല ആ ഒരു ഡിഫറൻസ് ശരിക്കും ആ ഒരു എൻഡ് അതായത് നോർമലി നമ്മൾ മുടി ഇങ്ങനെ വളർന്നു വരുമ്പോഴേക്കും ആ ഒരു എൻഡ് ശരിക്കും പറഞ്ഞാൽ കിരികിരാന്നായിട്ട് നമ്മൾ എപ്പോഴും വെട്ടിക്കളയും അപ്പൊ ഈ ഒരു നോ ഹെയർ കട്ട് ക്രീം എന്ന് പറയുന്നത് കാരണം അത് സ്പ്ലിറ്റ് എൻഡ് ഉണ്ടാവും അപ്പൊ ഈ നോ ഹെയർ കട്ട് ക്രീം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എസ്പെഷ്യലി നമ്മുടെ എൻഡിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ലെങ്ത് കട്ട് ചെയ്ത് കളയാതെ നമുക്ക് ആ ലെങ്ത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് ലിവ് ഇൻ കണ്ടീഷണർ ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ ലോറിയൽ പാരീസിന്റെ ഡ്രീം ലെങ്ത് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പിന്നെ ഈ ഒരു ഹെയർ കട്ട് ക്രീം നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് എൻഡിന് വരാതെ ആ ഒരു ഹെയർ ലെങ്ത് റീറ്റെയിൻ ചെയ്യാൻ മാത്രമല്ല നിങ്ങൾക്കൊരു ഹീറ്റ് പ്രൊട്ടക്ടർ ആയിട്ടും കൂടി നമുക്ക് ഈ ഒരു ഹെയർ കട്ട് ക്രീം നമുക്ക് നോ ഹെയർ കട്ട് ക്രീം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാനിപ്പോ കാണിച്ചു തരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു 3 പ്രോഡക്റ്റും അതായത് ഷാംപൂ കണ്ടീഷണർ ആൻഡ് നോ ഹെയർ കട്ട് ക്രീം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നോ ഹെയർ കട്ട് ക്രീം ആയിട്ട് മാത്രം യൂസ് ചെയ്യാം നിങ്ങൾ ഇഷ്ടം പോലെ യൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഒരു വെറ്റ് ഹെയറിൽ നമുക്ക് എൻഡിലേക്ക് മാത്രമായിട്ട് നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു എൻഡിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കുക വെറ്റ് ഹെയർ ആയിരിക്കണം അതിനുശേഷം നമുക്ക് അങ്ങനെ തന്നെ ലീവിൻ ചെയ്യാവുന്നതാണ് അത് ലീവിൻ കണ്ടീഷണർ ആണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ മുടി ശരിക്കും നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല എന്താ പറഞ്ഞാൽ ആ ഒരു ഷൈനിങ് ശരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ട ആ ഒരു എന്താ പറയണ ആ ഒരു സോഫ്റ്റ്നെസ് ഭയങ്കര ഒരു ബ്രേക്കേജ് ഒന്നും ഇല്ല കണ്ട ഭയങ്കര ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കിടക്കുന്നതാ കാണാൻ പറ്റും കണ്ടോ റിയലി നൈസ് അല്ലേ ഇതിൽ 3 സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ഉണ്ട് ഒന്ന് വെജിറ്റൽ കെരാറ്റിൻ ആണ് നമുക്ക് എന്തെങ്കിലും ആ ഒരു ഡാമേജ് വന്നിട്ടില്ല ആ ഒരു പോർഷൻ ശരിക്കും ആ ഒരു ഡാമേജ് ഒക്കെ റിവേഴ്സ് ചെയ്തിട്ട് അതിനെ നന്നായിട്ട് നമുക്ക് ആ ഒരു സ്പ്ലിറ്റ് ഉണ്ടൊക്കെ കറക്റ്റ് ചെയ്ത് സീൽ ചെയ്യാനുള്ള ഒരു കഴിവുള്ള ഒരാളാണ് ഈ വെജിറ്റൽ കെരാറ്റിൻ എന്ന് പറയുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാസ്റ്റർ ഓയിൽ ആണ് മുടി നറിഷ് ചെയ്യാനായിട്ട് കാസ്റ്റർ ഓയിൽ നന്നായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തത് എസൻഷ്യൽ വൈറ്റമിൻസ് ആണ് നമുക്ക് ആ ഒരു ഹെയറിൻ്റെ ഗ്രോത്തും ആ ഒരു സ്ട്രെങ്ത്തും അതൊക്കെ റീഗെയിൻ ചെയ്യാനും റീറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു എസൻഷ്യൽ വൈറ്റമിന് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ ഏറ്റവും ഈസി ആയിട്ടുള്ള കാര്യം എന്ന് പറയാനായിട്ട് ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക അങ്ങനെയൊന്നും വേണ്ട നമുക്ക് ക്രീം നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ ഹെയറിന്റെ എൻഡിൽ യൂസ് ചെയ്യാം അപ്പോൾ ആ ഒരു സ്പ്ലിറ്റിന്റെ വഴി നമുക്ക് ആ എക്സ്ട്രാ ലെങ്ത് നമുക്ക് കട്ട് ചെയ്യണ്ട പുറത്തു പോകണ്ട സോ നമുക്ക് ആ ഒരു ലെങ്ത് അങ്ങനെ തന്നെ നമുക്ക് റിട്ടെയിൻ ചെയ്തിട്ട് മുടി വളർത്താൻ ആഗ്രഹമുള്ളവർക്ക് മുടി നന്നായിട്ട് നീട്ടി വളർത്താം കേട്ടോ എസ്പെഷ്യലി ഞാൻ പറഞ്ഞത് ആ ഒരു എൻഡ് നമുക്ക് കട്ട് ചെയ്യാതെ അത് അങ്ങനെ തന്നെ റിട്ടെയിൻ ചെയ്യാം അത് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ കൂടിയാണ് അപ്പോൾ ഐ എം വെരി ഹാപ്പി എന്താണ് ആ ഒരു പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എൻ്റെ കേളി ഹെയർ ആണ് അത്യാവശ്യം നല്ല ഫ്രിസ് ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ എന്ത് ചെയ്താലും ആ ഒരു ഫ്രിസ്നെസ് ഒക്കെ വരും പക്ഷേ ഈ ഒരു നമ്മൾ എന്താ പറയുന്നത് ആ ഒരു ഇപ്പം എന്തെങ്കിലും ചെറിയ ഫംഗ്ഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആ ഒരു ഹെയർ കട്ട് ക്രീം ഇപ്പം എന്തെങ്കിലും ഹീറ്റ് വെച്ചിട്ട് നമുക്ക് മുടി കേളിയാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഒരു എക്സ്ട്രാ ഹീറ്റ് പ്രൊട്ടക്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ജസ്റ്റ് നമുക്കത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുകയും ചെയ്യാം ആൻഡ് നമ്മുടെ ആ ഒരു എൻഡ് എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റ് ഭയങ്കര നറിഷ്മെന്റ് നമുക്ക് ആ ഒരു സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുന്നത് ഒരു മോയ്സ്ചർ ഫീലിംഗ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഓക്കെ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക ഈ ഒരു നോ ഹെയർ കട്ട് ക്രീം എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഒരു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുമ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത് സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ